ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പേസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എപ്പേസ് ലേഖനം 2:7 വാക്യത്തിൽ ഇന്നലെ നാം ചിന്തിച്ചപ്പോൾ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നലത്തെ ചിന്ത നാം അവസാനിപ്പിച്ചത്. ആ സന്ദേശത്തിൽ ഞാൻ ഒടുവിൽ പറഞ്ഞിരുന്നു, എന്താണ് സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നാം ആക്ഷരികമായിട്ട് ഭൂമിയിൽ തന്നെയാണല്ലോ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ഥലത്ത്, ഞാൻ എൻ്റെ സ്ഥലത്ത്, നാം എല്ലാവരും ഭൂമിയിൽ തന്നെയാണ്. പിന്നെ എന്താണ് നാം സ്വർഗത്തിലാണെന്ന് പറയുന്നത്? നാം എന്താണ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് എന്ന് നാം ഓർക്കുകയുണ്ടായി. നാം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം നാം സ്വർഗീയമായതിനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്വർഗീയ അനുഭൂതിയിൽ തന്നെ ഭൂമിയിൽ ജീവിക്കുന്നു. വേറെ നിലയിൽ പറഞ്ഞാൽ നമുക്കെപ്പോഴും ആ സ്വർഗീയ മണമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ ദർശനം, ആ മഹത്വത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച ഉള്ളവരായിട്ടായിരിക്കും നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായ നാം ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം സ്ഥാപിക്കുകയാണ്. ആരോ ഒരിക്കൽ പാടിയതുപോലെ, അത് മറ്റൊരു സന്ദർഭത്തിൽ പാടിയതാണ്, മറ്റൊരു പശ്ചാത്തലത്തിൽ പാടിയതാണ്, അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയൊന്നുമല്ല, നമുക്ക് നാമേ പണിവത് നാകെ നരകവും അതുപോലെ എന്നാണ് അദ്ദേഹം പാടിയത്. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പോൾ നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമുക്ക് തന്നെ പണിയാം. അല്ലേ? ചില ആളുകളൊക്കെ ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് ചെല്ലുമ്പോൾ പറയും, ഓ സാറേ, സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ. പിന്നെ അല്ലേ, സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ. അത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, 24 മണിക്കൂറും കള്ളുഷാപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് സ്വർഗമാ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കള്ളുഷാപ്പിൽ നിന്ന് അവധിയെടുത്ത് വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യക്കിട്ടും മക്കൾക്കിട്ടും ചവിട്ടും തൊഴിയും കൊടുത്ത് അവിടെയുള്ള പട്ടിയെയും പൂച്ചയെയും ഒക്കെ എടുത്തിട്ട് ചവിട്ടി ഉപദ്രവിച്ച് ഇട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെയുള്ളവർക്ക് നരകവുമാണ് ആ വീട്. അപ്പൊ ആരാ നരകവും സ്വർഗവും ഉണ്ടാക്കിയത്? ആ പുള്ളി തന്നെയാ. അപ്പോൾ സ്വർഗവും നരകവും ഇവിടെയാണെന്ന് പറയുന്നവർക്ക് ഒരു ഉള്ള ഒരു ഉത്തരം അതാണ്. പിന്നെ ഒരിക്കൽ പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ലണ്ടനിലെ മെട്രോപോളിറ്റൻ ടാബർനാക്കിളിൽ സ്പർജൻ പ്രസംഗിച്ച അനേക പ്രസംഗങ്ങളുണ്ട്. ഞാനൊരിക്കൽ ഒരു പുസ്തകത്തിൽ 1800 ചില്ലുവാനും പ്രസംഗങ്ങൾ താൻ പ്രസംഗിച്ചത് എനിക്ക് സന്ദർഭവശാൽ അതിൻ്റെ ചില പ്രസംഗങ്ങളൊന്ന് ഓടിച്ചു നോക്കാനായിട്ടിടയായി. അനേക പ്രസംഗങ്ങൾ, ഒരുപക്ഷെ താൻ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ളത് ലണ്ടനിലെ തേംസ് നദിയുടെ തീരത്ത് ഉള്ള ഈ മെട്രോപോളിറ്റൻ ടാബർനാക്കിളിലായിരിക്കണം. ആ പ്രസംഗത്തിൽ സ്പർജൻ പറയുന്നത് ഇതേ കാര്യമാണ്. അതായത് താൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, സ്വർഗം ഒരിക്കലും ഇവിടെയല്ല. കാരണം സ്വർഗം ഇവിടെയാണെങ്കിൽ സ്വർഗത്തിൽ കള്ളുഷാപ്പ് ഉണ്ടായിരിക്കില്ല. സ്വർഗം ഇവിടെയാണെങ്കിൽ സ്വർഗത്തിൽ പിന്നെ സിനിമാശാല ഉണ്ടായിരിക്കില്ല. സ്വർഗം ഇവിടെയാണെങ്കിൽ സ്വർഗത്തിൽ നിശാക്ലബുകൾ ഉണ്ടായിരിക്കില്ല. സ്വർഗം ഇവിടെയാണെങ്കിൽ സ്വർഗത്തിൽ അഴിമതിയും അരാജകത്വവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ സ്വർഗത്തിൽ പലതും ഉണ്ടായിരിക്കില്ല, ഇല്ല ഇല്ല എന്ന് താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് നരകവുമല്ല. കാരണം എന്താ?
നരകത്തിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, പള്ളികളുണ്ടായിരിക്കില്ല. നരകത്തിൽ ഒരിക്കലും ആരാധന ഉണ്ടായിരിക്കത്തില്ല, നരകത്തിൽ ഒരിക്കലും ബൈബിൾ ക്ലാസ് ഉണ്ടാകത്തില്ല, നരകത്തിൽ ഒരിക്കലും സുവിശേഷ വേല ഉണ്ടാകത്തില്ല. തന്നെയല്ല, താൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നരകം എന്ന് പറയുന്നത് വെള്ളം അശേഷം കിട്ടാത്തൊരു സ്ഥലമാണ്. നിങ്ങൾ നോക്കൂ, തേംസ് നദി, ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം, കണ്ണുനീര് പോലത്തെ വെള്ളം ഒഴുകുന്ന തേംസ് നദിയാണ് നമ്മുടെ തൊട്ട് ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നരകമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ താൻ ഒരു വാക്കൂടെ പറഞ്ഞു, നരകത്തിൽ സ്പർജനം ഉണ്ടായിരിക്കില്ല എന്ന്. അതാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചതായ കാര്യം. നരകത്തിൽ സ്പർജനം ഉണ്ടായിരിക്കില്ല, ഒരു ദൈവ പൈതൽ ഒരിക്കലും നരകത്തിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇത് നരകമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നരകവുമല്ല, ഇത് സ്വർഗവും. പിന്നെ ഇതെന്താണ്? ഇത് ഭൂമിയാണ്. ദൈവം മനുഷ്യന് ജീവിക്കാനായിട്ട് കൊടുത്ത ഭൂമിയാണിത്. എന്നാൽ നരകവും സ്വർഗവും ഇല്ലേ? ഉണ്ട്. ദൈവമുണ്ടെങ്കിൽ സ്വർഗമുണ്ട്, പിശാചുണ്ടെങ്കിൽ നരകമുണ്ട്. ഇത് രണ്ടും രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ വീണ്ടും പഴയ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയ മണമുള്ളവരായിട്ട് ജീവിക്കുക, സ്വർഗീയ ടേസ്റ്റ് ഉള്ളവരായിട്ട് ജീവിക്കുക. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം സ്വർഗീയ സ്വഭാവമുള്ളവരായിട്ട് ജീവിക്കുക. നമുക്കറിയാം ഈ അംബാസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണെന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന്, ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിലുണ്ട്. അംബാസിഡർ താമസിക്കുന്ന വസതിയുടെ പേരാണ് എംബസി. അമേരിക്കൻ എംബസിയിലാണ് ഇന്ത്യയുടെ അംബാസിഡർ, ഇന്ത്യൻ എംബസിയിലാണ് ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിൽ താമസിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ അമേരിക്കയുടെ എംബസിയും ഉണ്ടാവും. അത് അതെന്തിനാണ്? അമേരിക്കൻ അംബാസിഡർ ഇവിടെ താമസിക്കാനാണ്. ഞാൻ പറയാൻ വന്നത്, ഇവിടത്തെ അംബാസിഡർ അമേരിക്കയിൽ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയിലെ അംബാസിഡർ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ, അദ്ദേഹം ഏത് ചിന്തയോടുകൂടെയാണെന്ന് അറിയാവോ ഇന്ത്യയിൽ താമസിക്കുന്നത്? ഈ ഇന്ത്യയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നന്നാക്കണം, ഇന്ത്യ എങ്ങനെയൊന്നും കിടന്നാ പോരാ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും തൊഴിലുണ്ടായിരിക്കണം, എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടായിരിക്കണം, എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം, എല്ലാ കുട്ടികൾക്കും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇതല്ല അമേരിക്കൻ അംബാസിഡറിന്റെ ആഗ്രഹം. എന്താ ആഗ്രഹം? അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ആയിരിക്കും. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധം അത് എപ്പോഴും സജീവമായി സൂക്ഷിക്കുക, അതെപ്പോഴും സൗണ്ടായിട്ട് സൂക്ഷിക്കുക, ആ ബന്ധം ക്ലിയർ കട്ടായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അമേരിക്കയിലെ എംബസിയിൽ, ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ അംബാസിഡർ ആയിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം അമേരിക്കയിലെ ഭക്ഷണം കഴിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ താൻ വാങ്ങിച്ചെന്ന് വരാം, അമേരിക്കയുടെ വസ്ത്രങ്ങൾ താൻ ഉടുത്തെന്ന് വരാം, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരാം. പക്ഷേ അദ്ദേഹം എപ്പോഴും ഇന്ത്യയെ കുറിച്ച് ചിന്തയുള്ളവനായിട്ടാണ് അമേരിക്കയിൽ താമസിക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ, നാം ഈ ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിലും നാം ആരാ? നാം സ്വർഗത്തിന്റെ അംബാസഡർമാരാ. നാം ദൈവത്തിന്റെ അംബാസഡർമാരാ. അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി
ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ദൈവം അവിടെ അവർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി അവരോട് അപേക്ഷിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് സ്ഥാനപതി? ആരാണ് അംബാസിഡർ? എന്താണ് അംബാസിഡറുടെ ജോലി? എന്താണ് അംബാസിഡറുടെ ചിന്ത? മനസ്സിലായോ? ഇന്ത്യയിൽ താമസിക്കുമ്പോഴും അല്ല, നാം പുറത്ത് താമസിക്കുമ്പോഴും അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ താമസിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ യു കെയിൽ താമസിക്കുമ്പോഴും നമ്മുടെ പിന്നെ കണ്ണ് എവിടെയാ? നമ്മുടെ കണ്ണ് സ്വർഗത്തിലാ. സ്വർഗീയ ചിന്തയാണ്, സ്വർഗീയമായ ആ കാര്യങ്ങളുടെ ഒരു ഇൻസൈറ്റ് ആണ് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്. എനിക്ക് എങ്ങനെയാണ് സ്വർഗത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നത്? എനിക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ദൈവിക ചിന്തയുള്ളവനായിട്ടിരിക്കാൻ കഴിയുന്നത്? എന്റെ അവയവങ്ങളിലെല്ലാം ആ ദൈവിക ടേസ്റ്റ്, ദൈവിക ചിന്ത വ്യാപരിക്കുക. ദൈവവചനം എന്നിൽ എല്ലാ അവയവങ്ങളിലും ദൈവവചനം ക്രിയ ചെയ്യുക. എന്റെ നാവ് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും സംസാരിക്കാതെ അതിനെ സൂക്ഷിക്കുക. എന്റെ കണ്ണ് വചനവിരുദ്ധമായിട്ടുള്ള ഒന്നിനെയും കാണാതെ അതിനെ സൂക്ഷിക്കുക. എന്റെ ചെവി വചനവിരുദ്ധമായിട്ടുള്ള ഒന്നിനെയും കേൾക്കാതെ അതിനെ സൂക്ഷിക്കുക. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു ചിന്തയും താലോലിക്കാൻ ഇടയാകാതെ ഞാൻ സൂക്ഷിക്കുക. എന്നിട്ടോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് എന്റെ ചിന്ത, എന്റെ നോട്ടം, എന്റെ സംസാരം, എന്റെ എല്ലാം ദൈവത്തെക്കുറിച്ചും ദൈവീക കാര്യങ്ങളെക്കുറിച്ചും ആയിരിക്കണം. യേശുക്രിസ്തു ഈ ലോകത്തിൽ വെച്ച് എന്തൊക്കെ ചിന്തിച്ചു കാണും? നമുക്കതിന്റെ മുഴുവൻ രൂപവും അറിയില്ലെങ്കിലും ഏകദേശമൊക്കെ അറിയാമല്ലോ. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചിന്തിച്ചത് മുഴുവൻ പിതാവായ ദൈവത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തിന്റെ ഫർദറൻസിനെ കുറിച്ചാണ്, ദൈവനാമത്തിന്റെ മഹിമപ്പെടലിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായ നാമം അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാം ഈ ഭൂമിയിലാണെങ്കിലും നാം സ്വർഗത്തിന്റെ ചിന്തയോടെ ഇവിടെ ജീവിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.